ആഞ്ചിയുടെ അടുത്ത് പോയി നിന്നോണം കേട്ടാ, ആഞ്ചിക്കൊരു കൂട്ടായിട്ട് നിന്നോണം. ആ ശരി പോ. നമസ്കാരം. പേരെന്തുവാ? കനകനയോ? എന്റെ പൊന്നു സാറേ, കനകൻ 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 എന്ന് പറഞ്ഞതാ. ഓ കനകൻ. തന്റെ ഇങ്ങോട്ട് പോയ മോനാണോ ആ പൂച്ചട്ടിലെ ചെടിയൊക്കെ പറിച്ചു കളയുന്നത്? എവിടെ 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 എവിടെ? ആ പൂച്ചട്ടിയുടെ ചെടിയൊക്കെ പറിച്ചു കളയുന്നു. എന്റെ പൊന്ന് സാർ, അതെന്റെ മോനല്ല, അതെന്റെ ചിറ്റപ്പന്റെ മോനാ. ചിറ്റപ്പന്റെ മോനാണല്ലേ? എന്റെ മോൻ ഇല്ലായിരുന്നു. ഡോക്ടർ കാറിന്റെ വീലിന്റെ കാറ്റ് വീട് ഇടുന്നുണ്ട്, അതാണ് എന്റെ മോൻ. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല. എപ്പോഴും തന്നെ ഇവിടെ കാണാറുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്. എപ്പോഴും ഞാൻ കാണാൻ വരുന്നതാണല്ലോ. മാത്രമേ വരാറുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? എന്റെ പൊന്നു ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടറെ കാണാൻ വന്നത്? അല്ല, എന്നെ തന്നെ കാണാൻ പറഞ്ഞ കാര്യം എന്തുവാ? അയ്യോ, ഡോക്ടറെ സ്ഥിരമായിട്ട് കാണാൻ ജീവിക്കാല്ലോ. എനിക്ക് ജീവിക്കണമല്ലോ. അതെ. അപ്പൊ ഞാൻ ഈ എഴുതിരുന്ന മരുന്നുകളൊക്കെ താൻ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി മേടിക്കാറുണ്ടോ? ഡോക്ടർ പറഞ്ഞ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ മേടിക്കും? അതെ അതെ. എന്താ, അവർക്കും ജീവിക്കണമല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ ഈ എഴുതിരുന്ന മരുന്നുകളൊക്കെ താൻ അതേപോലെ മേടിച്ച് കൃത്യമായി കഴിക്കാറുണ്ടോ? അത് മുഴുവൻ ഞാൻ കളയും. അതല്ല കളയുന്നത്, എനിക്കും ജീവിക്കണമല്ലോ. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ആന്റി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആന്റി അറിയത്തില്ലയോ? എന്റെ ആന്റി അറിയാത്തവരാരാ? ആരാ? റിയാലിറ്റി ഷോയിൽ പ്രസ്ഥാനമല്ലേ എന്റെ ദീദി. ഓ ദീദി. അയ്യോ, ദീദിയെ കുറിച്ച് പറയാൻ ഒത്തിരി പറയാനുണ്ട് ഡോക്ടറെ. എന്താ, റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം എന്റെ ആന്റിക്ക് എപ്പോഴും കരച്ചില്ല. എപ്പോഴും കരച്ചിലാണോ? തുടർന്നെ പിടിക്കുന്ന എല്ലാം കരച്ചിലാണ്. ഓ, അതിനകത്തും സ്ഥിരം കരച്ചിലാണല്ലോ. ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് നിത്യൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്റെ ആന്റി ഇപ്പൊ വരും. എന്നാ ദീദിയെ പെട്ടെന്ന് വിളിക്ക്. Hi everybody, namaste, vanakkam, ellarku soukhyama irukkeengala? Kaana saayiche valare santhosham, romba nanna irukkeengala? Okay, you are ready? ரொம்ப நல்லா இருக்கீங்க. என் அசுகத்தின் காரியம் எல்லாம் பரஞ்சோம். நான் பாட்டு பாடும்போது எனக்கு அழுது வருது. அழுக்கல்ல, அழுது போகணும், எனக்கு கரைஞ்சு போகணும். நான் பாட்டு ஏது பாட்டு பாடும், இந்த ரியாலிட்டி ஷோல எல்லாம் பங்கெடுத்துட்டு இப்ப எந்த பாட்டு பாடியாலும் அதை அழுது போடுறேன். ஆமாங்கோ, ചുണ്ട് കോണുന്നുണ്ട്, അതെല്ലാം പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഈ പാട്ട് പാടുമ്പം കോണി പോന്നു. അതുപോലെ തന്നെ പാട്ട് സംഗതിയൊന്നും വരുന്നില്ല. നല്ലൊരു മരുന്നുണ്ട്, പിടിച്ചോ, സംഗതി പെട്ടെന്ന് വരും. അയ്യോ, ഇത് വയറിളക്കത്തിനുള്ള ഗുളിയല്ലേ? അതൊക്കെ വരുന്നുണ്ട്. അതല്ല, സംഗതി പാട്ടിലുള്ള സംഗതി വരുന്നു. മാറ്റി കൊടുക്കണം ദീദി, ഞാൻ പറഞ്ഞില്ലേ ദീദിക്ക് കരച്ചിൽ വരുന്ന മറ്റൊന്നും കൊണ്ടല്ലോ. പിന്നെ ഇവര് സംഗീതപരമായിട്ടല്ലേ മുന്നേറുന്നത്? നിങ്ങൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് എന്ത് തെറാപ്പി ഞാൻ ചെയ്യുമല്ലോ. ആമാങ്കോ, പിന്നെ ആ പാട്ട് പാടുമ്പോ ഇപ്പൊ നല്ലൊരു പാട്ട്. ിൽ അഴുതിട്ടേ പോറാങ്ക. ആമാങ്കോ, അതല്ല, വേറെ ഏത് പാട്ട് പാടിയാലും എനിക്ക് അഴുതി വരുത്. രംബംബം ആരംബം അബംബംബം പേരിമ്പം രംബംബം. കമാൻ, എവിടെ പാടി? രംബംബം ആരംബം അബംബംബം. ഇതും കരച്ചിൽ വരുന്ന പാട്ടല്ലയോ? നല്ല ത്രില്ലിംഗ് ഉള്ള പഞ്ചിംഗ് ഉള്ള അടിപൊളി ഒരു പാട്ട് പഠിക്കേ, കരച്ചിൽ ഉണ്ടാകത്തില്ല. എന്റെ പാട്ട് പാടിനാൽ അഴുത്. ആമാങ്കോ, പാട്ട് പാടുമ്പോ സംഗതി ഒന്നും വരുന്നില്ല. പ്രശ്നമില്ല, ഈ ഗുളി ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പാടി നോക്കി. അടിപൊളി ആയിരിക്കും ഇത്. ചിരിച്ച് അടിച്ചു പൊളിച്ച് പാടത്തില്ല. അളുമാട്ടില്ലെങ്കിലേ കഴിച്ചോ? ഓക്കെ ഓക്കെ. Samba ho 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 come on, samba ho 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 come on everybody, come on join me, hey.
ஆண்டே ரொம்ப பத்து மணி கழிஞ்சா எல்லாம் என்ன செய்ய கிடக்கணும் ஞாபகம் பறஞ்சிட்டுல போய் கிடக்கு. ஆஹா அது சரி. ரொம்ப ദണ്ഡി ഗോപാലകൃഷ്ണപിള്ള പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത്. നീ വിളിച്ച കാര്യം പറയണേ. അതെ, എന്റെ പേര് രമണി. ആരുടെ മണി? ആരുടെ മണിയല്ല, രമണി. മോനില്ലേ? എനിക്കൊരു മോനല്ല, എനിക്ക് രണ്ട് ആൺമക്കളാ. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഉണ്ടായതും മറ്റത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതും. ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതായിരിക്കും. കണ്ട ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ തന്നെ ഇരിക്കും. അപ്പ ഇളയവനാ കുമാരൻ ഗാന്ധി. കാര്യം പറഞ്ഞോ. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എന്നോട് അനാവശ്യം പറഞ്ഞു. എന്നാ അനാവശ്യം? എന്റെ കൂടെ ഊട്ടിയിൽ വരുമോ? ഊട്ടിയിൽ വന്നാ രണ്ട് കാഞ്ചിപുരം സാരി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. തെണ്ടി എന്റെ ലാലാല ജപത്രോയി. ഞാനെല്ലാം ഈ കേൾക്കണേ. തികഞ്ഞ ഗാന്ധിയനായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഇളയ മകൻ ഒരു പെൺകുട്ടിയോട് അനാവശ്യം പറഞ്ഞു. ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ. കൊച്ചിനെ ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും, വേറെ വല്ല ഇറക്കണമൊക്കെ ആയിരിക്കും. എനിക്ക് ആള് മാറിയതൊന്നും അല്ല, നിങ്ങളുടെ മകൻ തന്നെയാ. ശരി ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ. എന്നാ പേരെന്ന് പറഞ്ഞേ? രമണി. രമണി ഫോൺ വെച്ചോ കേട്ടോ. പതീത പാവന സീതാറാം. എടാ കുമാരൻ ഗാന്ധി. രഘുപതി രാഘവ രാജാറാം. അച്ഛാ. പതീത പാവന സീതാറാം. എന്താണ് അച്ഛാ ശബ്ദത്തിനൊരു കനപ്പ്? ഞാൻ നിന്നെ കുറിച്ച് മോശമായ ഒരു കംപ്ലൈന്റ് അറിഞ്ഞു. എന്താണ് എന്നെ കുറിച്ച് അച്ഛനറിഞ്ഞ കംപ്ലൈന്റ്? എന്താ കംപ്ലൈന്റ്? നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ സാരി വാങ്ങി കൊടുത്തെന്നോ. മോനെ, അച്ഛൻ ഇനി അറിഞ്ഞതെല്ലാം സത്യമാണോടാ? അച്ഛനോട് ആരാണ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞത്? ഒരു പെൺകുട്ടിയാണ്, പേര് രമണി. ഇപ്പൊ സംഭവം മനസ്സിലായി, സംഭവം മനസ്സിലായി. അപ്പോ അച്ഛൻ അറിഞ്ഞ സംഭവം സത്യമാണല്ലേ? എന്റെ അച്ഛാ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേ. കൂട്ടുകാരനാണോടാ രമണി എന്ന് പേര്? രമണി അല്ല, രമണൻ. രമണൻ ആണോ? ആ അവനാണ് എന്റെ കൂട്ടുകാരൻ. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അച്ഛാ. മോനെ. എന്തോ? അച്ഛനെ കുറിച്ച് മോൻ അറിയാവല്ലോ, ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ. എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം. അല്ലാതെ നീ അലവലാതിയായി പോകരുത്. ഇല്ല അച്ഛാ. അതൊക്കെ പോട്ടെ പോട്ടെ. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ചുള്ള ബുക്കുകളൊക്കെ മോൻ വായിക്കാറുണ്ടോ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള സേനാനികളെ കുറിച്ചുള്ള എല്ലാം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കുറച്ച് ചോദ്യം കുമാരനോട് ഞാൻ ചോദിക്കാം. അച്ഛൻ ചോദിക്കച്ചാ. ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത്? ഗാന്ധിജി 14 വയസ്സിൽ പെണ്ണ് കെട്ടി, 15 വയസ്സിൽ കൊച്ചുണ്ടായി, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഗാദാബായി നവറോജി. അതാരാണ് ചാ? നരഭോജി. നരഭോജിയോ? പമ്പര വിട്ടി. തികഞ്ഞ ഗാന്ധിയനായ എന്റെ മക്കളാണെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്കൊക്കെ കാണുമില്ലേ? ഇല്ല. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളായ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല. അയ്യോ. അതുകൊണ്ട് എന്റെ സ്വത്തുവകകളായ ഏലപ്പാറയിലെ മഹാത്മാ എസ്റ്റേറ്റും കുമ്പളങ്ങിയിലെ കിറ്റിന്റെ തെങ്ങിന്തോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്പനിയും ഞാൻ നിനക്ക് തരിയല. അതെന്റെ മൂത്തവൻ ജയൻ ഗാന്ധിക്ക് എഴുതി വെക്കൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ തന്നെ മരിക്കും. എന്നാടാ അച്ഛനെ പലത്തി പോകുമ്പോ ഞാൻ വീട് വെച്ചു. എന്റെ ഭാരത മാതാ, എന്റെ ഈ കുമാരൻ ഗാന്ധി എന്താ ഇങ്ങനെ പിഴച്ചു പിഴയും തല്ലിപ്പോയത്? കുമാരൻ ഗാന്ധി സേട്ടാ. എന്റെ പൊന്നു കാമാക്ഷി, നീ എന്താണ് ഇവിടെ? ഞാൻ
ചേട്ടനെ കണ്ട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് അത്യാവശ്യം കാര്യമാണെങ്കിലും നീ ഇപ്പൊ പോ, അകത്ത് അച്ഛനുണ്ട്. അങ്ങനെ ഞാൻ പോകൂല ചേട്ടാ, വന്ന കാര്യം പറഞ്ഞിട്ട് പോകൂ. എടീ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ? അയ്യോ, ചേട്ടന് ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ? ഓ, തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി. അച്ഛനകത്തണ്ട്. അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത്. പറഞ്ഞു നാറ്റിക്കരുത്, നീ പോ. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ മനസ്സും ശരീരവും കവർന്നില്ലേ? കവർന്നതിന് ഞാൻ എന്തെങ്കിലും കവറി വെച്ച് തരാം, നീ പോ. ചേട്ടാ, കാശ് ചോദിക്കാനൊന്നും അല്ല ചേട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ ചേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? ചേട്ടാ, ഞാൻ കുടക് വംശത്തെ പിറന്ന പെണ്ണാ. ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയാ പിന്നെ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോ ഒരു കുടക് മന്ത്രം ചൊല്ലണം. കടുക് മന്ത്രം? കുടക് മന്ത്രം. അപ്പോ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണും ചൊല്ലും. അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്ന ഞങ്ങളുടെ കുടക് വംശത്തിന്റെ വിശ്വാസം. അതെ, നിന്ന് നേരം കളയേണ്ട, വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോ. ചേട്ടാ, പുരുഷ ചൊല്ലണം ബസ്കി ലക്കടി ഗുമ്മാ ഗുമ്മാ. കാമാക്ഷി, എന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാ? തന്ന സേവനത്തിന് നന്ദി. കൊള്ളാം കൊള്ളാം. അപ്പൊ പെണ്ണെന്താ തിരിച്ചു പറയണ്ടെന്ന് അറിയോ? ഒന്ന് പോടാ പന്നിയെന്നാണോ? അല്ല, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. എന്നുവെച്ചെന്താണ്? മച്ചാൻ, ഇനിയും സ്വാഗതം സ്വാഗതം. കൊള്ളാം കൊള്ളാം. ആ അപ്പൊ ഇനി നേരെ കളയേണ്ട, നമുക്ക് മന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മള് കണ്ടു. രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം. അയ്യോ കാമാക്ഷി, ദേ ചേട്ടൻ ജയങ്കാന്തി വരുന്നു. വേഗം വിട്ടോ, വേഗം വിട്ടോ. അയ്യോ, ഞാൻ എത്തി. 10 ബ്രിട്ടീഷുകാരെ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാമായിരുന്നു. തേടിയ പെണ്ണ് കാലിച്ചിട്ടില്ലോ, എന്താടി നിന്റെ പേര്? കാമാക്ഷി. കാമാക്ഷി അത് കൊള്ളില്ല. ഞാൻ നിന്നെ സീമഗാന്ധി എന്നോ ശീലഗാന്ധി എന്നോ മാത്രമേ വിളിക്കൂ. എന്റെ സീമഗാന്ധി. എന്ത് ജയങ്കാന്തി ചേട്ടാ, എന്തത്ഭുതം! എന്റെ ഒറ്റ ഡയലോഗിൽ തന്നെ ഇവൾ വീണല്ലോ. എന്റെ സീമഗാന്ധി, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പുണരണം. കെട്ടിപ്പുണരാ? പക്ഷേ അതിനു മുമ്പ് ഒരു കുടക മന്ത്രം സേട്ടം പഠിക്കണം. നിന്നെ കെട്ടിപ്പുണരാൻ ഏത് വിടക്ക് മന്ത്രം വേണമെങ്കിലും ഞാൻ പഠിക്കാം. പറയടേ, ഏതാണ് മന്ത്രം? ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ പുരുഷന് അവളുടെ സർവവും സമർപ്പിച്ച പിന്നെ അവര് തമ്മിൽ കാണുമ്പോ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. വേഗം പറയണ്ടേ മോളെ. സേട്ടം പറയണം. അപ്പൊ ഞാൻ പറയും ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ഇത്രയുള്ളൂ, വെരി സിമ്പിൾ. ഞാൻ ആ മന്ത്രം എന്നേ പഠിച്ചു കഴിഞ്ഞു. ഡെസ്കിലടിക്കടി ഗുമ്മാ ഗുമ്മാ. ഡെസ്കിലടിക്കടി അല്ല, പിന്നെ ബസ്കിലക്കടി. സോറി കുട്ടി, എനിക്കൊരു അക്കടി പറ്റിയതാണ്. ശരി ശരി, ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. വരൂ സേട്ടാ, നമുക്ക് സർവസ്വം പങ്കുവെക്കാം. അതിശരി, കൊള്ളാലടി കാമാക്ഷി, നിനക്ക് ഇത് എന്റെ പരിപാടി? നീ എന്നെ മയക്കെടുത്ത് ഇപ്പൊ എന്റെ ചേട്ടനെ മയക്കുന്നോ? നിന്റെ ഒരു ഒടുക്കാത്ത ഒരു ബസ്കിലക്കടി ഇറങ്ങി പോടി വീട്ടിന്ന്. ഓഹോ, ഇവൾ നീയുമായിട്ടും ബസ്കിലക്കടി നടത്തിയില്ലേ? എന്നിട്ടാണ് കൂടി എന്റെ അടുത്തേക്ക് വന്നത്? ഒരു ഗ്രൂപ്പ് ബസ്കിലക്കടിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല. ഇറങ്ങി പോടി. അതെ, അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞോണ്ടല്ലോ. കാമാക്ഷി, നിന്നെയൊക്കെ നാറ്റിച്ചിട്ട് ഈ വീട് വിട്ടു പോവും. പ്ലീസ് നാറ്റിക്കരുതേ. ഒരു പെണ്ണ് വിചാരിച്ചാലുണ്ടല്ലോ, നിന്റെയൊക്കെ ഒരു കവട ഗാന്ധി പരിപാടി. എന്റെ പൊന്ന് കാമാക്ഷി, അച്ഛൻ കേക്കും ദൈവം ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോ. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. അയ്യോ അച്ഛൻ, ഓടിക്കോ. അത് ശരി, തികഞ്ഞ ഗാന്ധിയനായ എന്റെ വീട്ടിലൊരു പെണ്ണോ? ആരാടി നീ?